നമസ്കാരം. പലപ്പോഴും പല വാർത്തകളും ചില പ്രസ്താവനകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിരി വന്നാലും നമ്മൾ ആ വാർത്തയുടെ ഒരു പ്രാധാന്യവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വേണമല്ലോ വാർത്ത നൽകാനായിട്ട്. പക്ഷേ ഈ ഒരു പ്രസ്താവന, അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ ലഖ്നൌ കോടതി വിധിയെ DYFI അംഗീകരിക്കില്ല എന്ന പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുപോയി. അതൊരു കുറ്റമാണെങ്കിൽ ക്ഷമിക്കണം. ഏതായാലും വാർത്തയ്ക്കിടയിൽ ഞാൻ ചിരിക്കുന്നില്ല. PA മുഹമ്മദ് റിയാസും AA റഹീമും അതുപോലെ M സുരാജ് തുടങ്ങിയ വലിയ വലിയ മഹാരഥന്മാർ, നമ്മുടെ JC തോമസ്, അങ്ങനെ മഹാരഥന്മാർ നയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണെന്നാണ് പറയുന്നത് DYFI. അവർ പറയുന്നതാണ് കേട്ടോ, വേറെ ആരും പറയും എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ അയോധ്യ കോടതി വിധിയെ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് ഇന്ത്യ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടത് നമ്മുടെ PA മുഹമ്മദ് റിയാസ്. അപ്പോൾ ഈ സമൂഹ മാധ്യമത്തിൽ ട്രോളുകളും വരും, അതുപോലെ തന്നെ കൃത്യമായ നിലപാടുകളും വരും. അപ്പോൾ EMS പണ്ട് പറഞ്ഞ ഒരു പത്രവാർത്തയുടെ കട്ടിംഗ് ഒക്കെ ചേർത്തുകൊണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച് പ്രശ്നം പരിഹരിക്കണം എന്ന EMSന്റെ ഇവരുടെയൊക്കെ ആചാര്യനുണ്ടല്ലോ, മാർക്സിസ്റ്റ് ആചാര്യൻ. അപ്പോൾ ഈ ആചാര്യന്റെ വചനം, ആചാര്യ വചനം, ദിവ്യവചനം പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ മറുപടി കൊടുക്കുന്നത് കണ്ടു. എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്, ഇന്ത്യ കൊല്ലപ്പെട്ടു, ഇന്ത്യ അമ്മയെ കൊല്ലപ്പെട്ടു. പിന്നെ കേരളത്തിൽ ഇപ്പോൾ ഇടത് ഭരണമാണല്ലോ, അപ്പോൾ കേരളം എന്ത് പറ്റി, കൊല്ലപ്പെട്ടോ, എന്താണ് പറ്റിയത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും DYFI ഈ കോടതി വിധി അംഗീകരിക്കില്ല. കാരണം അവർക്ക് സ്വന്തമായി കോടതിയുണ്ട്, ആരാച്ചാരുണ്ട്, അവർക്ക് സ്വന്തമായി അന്വേഷണ കമ്മീഷനുണ്ട്. ഏതായാലും AK ബാലൻ സഖാബിനെയും BK ശ്രീമതി ടീച്ചറേയും കൂടെ ഒന്ന് വിട്ട് ഈ ബാബറി മസ്ജിദ് വിഷയത്തിൽ അല്ലെങ്കിൽ ഈ തർക്കമന്ദിര വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തി നോക്കിയാൽ നന്നായിരിക്കും. ഇനി അന്വേഷണത്തിന് തീവ്രത പോരെങ്കിൽ നമുക്ക് PK ശശി MLA സഖാബിനെ കൂടി വേണമെങ്കിൽ ഒന്ന് വിടാം. അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷണ കമ്മീഷന്റെ ആൾക്കാരായിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് പേരുണ്ടല്ലോ, പ്രധാനപ്പെട്ട മൂന്ന് പേരുണ്ട്. ഒന്ന് PA മുഹമ്മദ് റിയാസ്, AA റഹീം, പിന്നെയുള്ളത് നമ്മുടെ AN ഷംസീറാണ്, തലശ്ശേരി MLA. അദ്ദേഹം, നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് ഒന്ന് അന്വേഷണം നടത്തി നോക്കൂ, എന്തെങ്കിലും നടക്കുമോ എന്ന്. എന്നിട്ട് കോടതി വിധി അംഗീകരിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും DYFI അംഗീകരിക്കില്ല, അത് ഉറപ്പാണ് കേട്ടോ. നമുക്ക് ചുമ്മാ ആ വാർത്തയും മറ്റു കാര്യങ്ങളും ഒന്ന് വിശദമായിട്ട് നോക്കാം. അയോധ്യയിലെ തർക്കമന്ദിരം തകർത്ത കേസിലെ കോടതി വിധി അംഗീകരിക്കില്ല എന്ന് DYFI. തെരുവിലടക്കം പ്രതിഷേധങ്ങൾ നടത്തും, അയ്യോ എന്റെ ദൈവമേ. തർക്കമന്ദിര കേസ് തകർത്തതിലെ വാദിഭാഗം പോലും കോടതി വിധി അംഗീകരിച്ചപ്പോഴാണ് മുസ്ലിം മത തീവ്രമുഖം പുറത്തെടുത്ത് DYFI ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശരിയല്ലേ? കാരണം ശബരിമല വിഷയത്തിൽ രഹന ഫാത്തിമയ്ക്കൊപ്പം നിന്ന പ്രസ്ഥാനമാണ് DYFI. ഈ തർക്കമന്ദിര വിഷയത്തിൽ ബാബറി പള്ളിക്കൊപ്പമാണ് DYFI നിൽക്കുന്നത്. അത് DYFIയുടെ ഈ മൂന്ന് പ്രമുഖരായ നേതാക്കൾ. AN ഷംസീറിന് ചുമതലയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും AA റഹീമിന് സംസ്ഥാനത്തിന്റെ ചുമതലയുണ്ട്, PA മുഹമ്മദ് റിയാസിന് ദേശീയ ചുമതലയുമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു വിഷയത്തിൽ കോടതി വിധി വാദിഭാഗം പോലും അംഗീകരിച്ച ഈ ഒരു അവസരത്തിലാണ് ഇന്ത്യ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്, അല്ല ഇവർക്കെന്ത് ഇന്ത്യയെ കുറിച്ച് പറയാൻ കാര്യം, ഇവരുടെ മതമുഖമൊക്കെ മാറ്റിവെക്കുക, ഇവരുടെ CPMന്റെ മുഖമെടുക്കുക. CPMന് എന്ത് അധികാരം? കൊൽക്കത്ത തീസിസ് വഴി സായുധ വിപ്ലവം നടത്തി ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച പാർട്ടി, ഇന്ത്യൻ പട്ടാളക്കാർക്ക് ചോര കൊടുത്തതിന് VS അച്യുതാനന്ദനെ തരം താഴ്ത്തിയ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടി, ചങ്കിലെ ചൈനയെ, ഇന്ത്യയുടെ ശത്രുരാജ്യത്തെ ഇന്നും ചങ്കിൽ കൊണ്ടു നടക്കുന്ന പാർട്ടി, ചൈനയ്ക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന, എല്ലാ വേദികളിലും ചൈനയ്ക്ക് വേണ്ടി മാത്രം പ്രസംഗിക്കുന്ന പാർട്ടി, ഇവരാണ് ഇന്ത്യ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇന്ത്യ പൂത്ത് തളർത്ത് മുമ്പോട്ട് പോവുകയാണ്, ഇന്ത്യ ഒരു വടവൃക്ഷമായി വളരുകയാണ്. ഇത് മനസ്സിലാക്കാനുള്ള മൂളം നിങ്ങൾക്കില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിന്നല്ലേ പറ്റൂ. കാരണം മതമില്ല, അതില്ല, ഇതില്ല, മതമില്ലാത്ത ജീവൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണ് മതപരമായ ആചാരങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും കാര്യം? ഒന്നുമില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഇവരെ തമ്മിലടുപ്പിക്കണം, ഇവിടുത്തെ ജനതയെ തമ്മിലടുപ്പിക്കണം, ഭിന്നിപ്പുണ്ടാക്കണം, അതിൽ നിന്ന് 10 വോട്ട് നേടണം. കേരളത്തിൽ നടക്കുമായിരിക്കും ചിലപ്പോൾ, ഏതായാലും ഭാരതത്തിൽ എന്തായാലും അത് നടക്കില്ല എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് LK അദ്വാനി ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനാണ് ശ്രമിച്ചതെന്ന് നിരീക്ഷിച്ചത് അപഹാസ്യം. അതെങ്ങനെയാണ് കോടതി വിധിയൊക്കെ അപഹാസ്യമാണെന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഇൻജസ്റ്റിസ് എന്ന പേരിൽ DYFI പ്രവർത്തകർ ബാഡ്ജ് ധരിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് AA റഹീം പ്രസ്താവനയിൽ പറഞ്ഞു. ഇൻജസ്റ്റിസ്, ആർക്കാണ് ഇൻജസ്റ്റിസ്? നിങ്ങൾക്കെല്ലാം അങ്ങനെയാണ്, നീതികേടാണ്. പക്ഷേ ശബരിമല വിഷയത്തിൽ മാത്രം നീതികേടും നീതിയുമൊക്കെ നിങ്ങളുടെ രീതി അനുസരിച്ചും നിങ്ങളുടെ തീരുമാനമനുസരിച്ചും. ഒന്നുമില്ല, ഇവിടെ ഭിന്നിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കണം എന്നുള്ളത് മാത്രം ലക്ഷ്യം. അത് CPMന്റെ പൊതുവായ ഒരു ആശയ സംഹിതയാണ്. ഇപ്പോൾ തൊഴിലാളി വർഗ പാർട്ടിയൊക്കെ പണ്ട് ഏതാണ്ട് ഈ വീടുകളിലും അതുപോലെ തന്നെ കോൺഗ്രസിനും BJPക്കും മാപ്പില്ല എന്ന സന്ദേശത്തിൽ ക്യാമ്പയിൻ നടത്തും. അതുപോലെ വീടുകളിലും ഓഫീസുകളിലും പൊതു ഇടങ്ങളിലും പ്ലക്കാർഡുകൾ ഉയർത്തി അണിനിരക്കും. ശബരിമലയിലെ പവിത്രത തകർക്കാനായി തെരുവിൽ സമരത്തിന് ഇറങ്ങിയ സമയത്ത് ഒന്നും കാണാത്ത രീതിയിലുള്ള വാശിയും
വൈരാഗ്യവും അതിന്റെ ചിന്താഗതിയും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. വീടുകളിൽ ഇരുന്ന് കൊടിപിടിച്ചതിന്റെയും വീടുകളിൽ പോസ്റ്റ് ഒട്ടിച്ചതിന്റെയും ഒക്കെ ഫലവും അതിന്റെ വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ ഈർക്കിലി പാർട്ടി കടന്ന് ബഹളം വെച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ DYFI, ഇവിടെ DYFI കേരളത്തിലുള്ളവർ പോലും മുഴുവൻ പേർക്കും അറിയില്ല DYFI എന്താണ്. എന്നിട്ടാണ് ഈ കടന്ന് ബഹളം കൂട്ടുന്നത്. എന്തായാലും ഈ ലക്നൌ കോടതി വിധിക്ക് DYFIയുടെയൊന്നും അംഗീകാരം ആവശ്യമില്ല. DYFIയുടെ എന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗീകാരം ആവശ്യമില്ല. DYFIയുടെയും ഇല്ല, AYFിന്റെയും ഇല്ല, യൂത്ത് കോൺഗ്രസിന്റെയും ഇല്ല, യുവമോർച്ചയുടെയും ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ, അതുപോലെ ഒന്ന് പറഞ്ഞു മറ്റേ യൂത്ത് ലീഗ് അവരുടെ പേര് പറയാൻ മറന്നുപോയി, അവരുടെയും ആവശ്യമില്ല. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയും BJPയുടെയും CPMന്റെയും കോൺഗ്രസിന്റെയും ഒന്നും അംഗീകാരം ആവശ്യമില്ല. ഇവിടെ കോടതി വിധി ജനങ്ങളാണ് അംഗീകരിക്കുന്നത്. കോടതി വിധിയെ നമ്മൾ നമ്മുടെ സംസ്കാരം അനുസരിച്ചും നമ്മുടെ ജനാധിപത്യ ചിന്താഗതി അനുസരിച്ചും മാനിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അടുത്ത് അത് കോടതിയെ ലക്ഷ്യമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വക്കീൽ ഭാഗം കൂടി പഠിച്ച DYFI നേതാക്കൾക്ക് അറിയില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഇവിടെ ഇന്ത്യ എന്നേ നിങ്ങൾ പറയുന്നതിന് എത്രയോ മുമ്പേ അന്ന് മരിച്ചു, പിന്നീട് പുനരുജ്ജീവിപ്പിച്ച് പുനർജീവനം നടത്തി ഇന്ത്യ പൂത്ത് തളിർക്കുകയാണ്. അല്ലാതെ ഇന്ത്യ കൊല്ലപ്പെട്ടു എന്നൊന്നും പറഞ്ഞ് ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഭിന്നിപ്പുണ്ടാക്കാനൊന്നും ദയവായി നിങ്ങൾ ശ്രമിക്കേണ്ട, നടക്കില്ല. വെബ് ഡെസ്ക് തത്വമയി.